തൊണ്ണൂറ്റിയാറിൽ റജി സക്കറിയ രണ്ടായിരത്തിയാറിൽ സിന്ധു ജോയ് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇങ്ങോട്ട് ജെയ്ക്സി തോമസ് എന്നാൽ മണ്ഡലം പൂർണ്ണമായും ഒരു യുവ പോരാട്ടത്തിന് വേദിയാകുന്നത് ഇപ്പോഴാണ് മുപ്പത്തിമൂന്നുകാരൻ ജെയ്ക്സി തോമസ് മുപ്പത്തിയേഴുകാരൻ ചാണ്ടി ഉമ്മൻ നാൽപ്പത് വയസ്സുള്ള ലിജിൻ ലാൽ സമീപകാല കേരള രാഷ്ട്രീയത്തിലും ഉപതെരഞ്ഞെടുപ്പിൽ യുവ പോരാട്ടം ഇതാദ്യം സ്ഥാനാർത്ഥികൾ മാത്രമല്ല പ്രവർത്തനങ്ങളിലും യുവത്വത്തിൻ്റെ പ്രസരിപ്പ് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ നേതാവ് മത്സരരംഗത്തുള്ളപ്പോൾ ദേശീയ അധ്യക്ഷൻ എ എ റഹീം എം വിജിൻ എം എൽ എ ഷിജുഖാൻ ബി കെ സനോജ് തുടങ്ങിയ യുവനിരയാണ് പഞ്ചായത്തുകളിൽ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം ജയ്ക്ക് ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ നേതാവെന്ന രീതിയിൽ യുവജന സ്ക്വാഡുകളെല്ലാം വളരെ സജീവമായി ഈ തെരഞ്ഞെടുപ്പിൽ ജയ്ക്കിന്റെ വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് വലിയ രീതിയിലുള്ള പ്രതികരണമാണ് ജയ്ക്കിൻ്റെ വിജയത്തിന് യുവാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്ന സന്തോഷവും ഈ വീടുകൾ കയറുമ്പോൾ ലഭിക്കുന്നുണ്ട് യൂത്ത് കോൺഗ്രസ് നാഷണൽ ഔട്ട്റീച്ച് സെൽ കൺവീനർ ചാണ്ടി ഉമ്മൻ സ്ഥാനാർത്ഥിയാകുന്നത് യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പ് കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്ന സമയത്ത് വന്ന ബൈക്ഷനിൽ പുതുപ്പള്ളിയിലുണ്ട് ഈ കേരളത്തിലെ എല്ലാ യുവജന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ബാക്കി ഏതൊരു ഉപതെരഞ്ഞെടുപ്പിനേക്കാൾ അപ്പൂർവ്വം ഞങ്ങൾക്ക് വ്യക്തിപരമായ വൈകാരികത കൂടിയാണ് പുതുപ്പള്ളിയിലെ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വീട് വീടാന്തരം കയറിയിട്ടുള്ള പരമാവധി ക്യാമ്പയിനുകൾ അതിൻ്റെതായിട്ടുള്ള മെറ്റീരിയലുകൾ അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ചില സർപ്രൈസ് പാക്കേജുകളായിട്ടുള്ള പരിപാടികളൊക്കെ യൂത്ത് കോൺഗ്രസ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് മൂവരിൽ മുതിർന്ന ബി ജെ പി സ്ഥാനാർത്ഥി ലിജൻലാൽ യുവജന രംഗത്ത് നിന്നും ജില്ലയിലെ പാർട്ടി തലപ്പത്തേക്ക് വന്നിട്ട് അധികനാളായിട്ടില്ല വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും കളിക്കാൻ മികച്ച മൈതാനങ്ങളില്ലാത്തതാണ് പ്രധാന പോരായ്മയായി എൽ ഡി എഫ് ഉയർത്തിക്കാട്ടുന്നത് ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തുടർ വികസന പദ്ധതികളും ഉയർത്തിയാണ് യു പ്രചാരണം ഏഷ്യനെറ്റ് ന്യൂസ് പുതുപ്പള്ളി